വക്രതുണ്ട മഹാകായ സൂര്യകോടി സമപ്രഭ, നിർവിഘ്നം കുരു മേ ദേവ സർവകാര്യേഷു സർവതാ. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ, ഗുരുസാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. SMECT KP അസ്ട്രോ സെന്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ പ്രേമലത. ഇന്നത്തെ നമ്മുടെ വിഷയം ജൂൺ മാസത്തിലുള്ള ഫലങ്ങളെക്കുറിച്ചാണ്. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ജ്യോതിഷം പഠിക്കാൻ താല്പര്യമുള്ളവർ SMECT KP അസ്ട്രോ സെൻ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. വളരെ ഈസിയായി എളുപ്പത്തിൽ വളരെ ചുരുങ്ങിയ കാലയളവിൽ പഠിക്കുവാനും ജ്യോതിഷബല പ്രവചനം നടത്തുവാനും KP അസ്ട്രോളജിയിൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നതിൽ യാതൊരുവിധ സംശയവും വേണ്ട. ഈ ശാസ്ത്രം പഠിക്കുവാൻ ജാതിയോ മതമോ പ്രായപരിധിയോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. പഠിക്കുവാനുള്ള ആഗ്രഹം മാത്രം ഉണ്ടായാൽ മതി. നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ജൂൺ മാസത്തിലെ ഗ്രഹനില ഒന്ന് പരിചയപ്പെടുത്താം. മേടൻ രാശിയിൽ കുജനും ഇടവത്തിൽ വ്യാഴം ശുക്രൻ സൂര്യൻ ബുധൻ എന്നീ ഗ്രഹങ്ങളും കന്നിയിൽ കേതുവും കുംഭത്തിൽ ശനിയും മീനത്തിൽ സർപ്പിയും ചന്ദ്രനുമാണ് മാസത്തിൻ്റെ ആരംഭത്തിലുള്ള ഗ്രഹനില. ചന്ദ്രൻ രണ്ടേകാൽ ദിവസത്തിൽ തൊട്ടടുത്തുള്ള ഓരോരോ രാശിയിലേക്ക് മാറിക്കൊണ്ടിരിക്കും. ഈ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ ഒരു രാശിയിലുള്ള രണ്ടേകാൽ നക്ഷത്രക്കാരുടെ വിശദീകരിച്ചിട്ടുള്ള ഫലങ്ങളാണ് ഇവിടെ പറയുന്നത്. ഈ ഫലങ്ങൾ തികച്ചും KP ജ്യോതിഷത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഓരോ രാശിയുടെയും പൊതുവായ ഫലങ്ങളാണ്. വൃശ്ചികം രാശിയിലുള്ള വിശാഖം നാലാം പാദം അനുഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കും വൃശ്ചിക ലഗ്നത്തിൽ ജനിച്ചവർക്കും പിന്നെ വ്യാഴദശ ശനിദശ ബുധൻ്റെ ദശയൊക്കെ നടക്കുന്നവർക്കും ഈ മാസം രാശിനാഥനും ലഗ്നാധിപനുമായ കുജൻ്റെ ഷഷ്ടമ ഭാവസ്ഥിതി ഏത് കാര്യവും വളരെ ധൈര്യത്തോടുകൂടി ചെയ്യാനുള്ള കഴിവൊക്കെ ഉണ്ടാകും. എല്ലാ കാര്യത്തിലും താൻ തന്നെ ജയിക്കണമെന്നൊരു മത്സര സ്വഭാവമൊക്കെ ഉണ്ടാകും. സമൂഹവുമായി കൂടുതൽ അടുക്കാനുള്ള അവസരങ്ങളൊക്കെ ഒത്തുവരും. പാർട്ട്ണർഷിപ്പിൽ ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് ലാഭനേട്ടങ്ങളൊക്കെ ഉണ്ടാകും. ഈ രാശി ലഗ്നത്തിലുള്ള വിവാഹപ്രായക്കാർക്ക് വിവാഹത്തിൻ്റെ സമയം അനുകൂല നിലയിൽ തന്നെയാണ് കാണുന്നത്. മാസമധ്യത്തിന് ശേഷം വിവാഹ സംബന്ധമായ ചില വാക്ക് തർക്കങ്ങളൊക്കെ ഉണ്ടാകും. ജീവിത പങ്കാളി നിമിത്തം പെട്ടെന്നുള്ള ധനവരവിനുള്ള യോഗവും കാണുന്നുണ്ട്. വരവിനേക്കാൾ ചിലവ് കൂടുതൽ ഉണ്ടാകുന്ന ഒരു സമയമാണ്. ആഡംബരത്തിനായിട്ടുള്ള ചിലവുകൾ ഉണ്ടാകും. മംഗളകർമ്മങ്ങൾക്കായിട്ടുള്ള ചിലവുകളൊക്കെ ഉണ്ടാകും. അതുപോലെ സന്താനങ്ങളുടെ ആവശ്യത്തിനായിട്ടുള്ള ചിലവുകളും ഉണ്ടാകും. സന്താനങ്ങളുടെ സുഖവും സന്തോഷവുമൊക്കെ അനുഭവിക്കാൻ കഴിയും. വിവാഹപ്രായത്തിലുള്ള സന്താനങ്ങളൊക്കെ ഉള്ളവർക്ക് അവരുടെ വിവാഹം നടക്കാനുള്ള യോഗവും കൂടി കാണുന്നുണ്ട്. ഈ രാശി ലഗ്നത്തിലുള്ളവർ വീട് കെട്ടുവാനോ വീട് വാങ്ങിക്കാനോ ഒക്കെ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അതിനുള്ള സാഹചര്യങ്ങളൊക്കെ ഒത്തുവരും. സമയം വളരെ അനുകൂലമായിട്ടാണ് കാണുന്നത്. സന്താന ഭാഗ്യത്തിനായി കാത്തിരിക്കുന്നവർക്ക് സന്താന ഭാഗ്യത്തിനുള്ള യോഗമൊക്കെ കാണുന്നുണ്ട്. സഹോദരങ്ങൾ നിമിത്തം സന്തോഷം അനുഭവിക്കാൻ കഴിയും. സഹോദരങ്ങളിൽ നിന്ന് ധനസഹായമൊക്കെ പ്രതീക്ഷിക്കാം. മാതാവിൻ്റെ സ്നേഹവും സുഖവുമൊക്കെ അനുഭവിക്കാൻ കഴിയും. മാതൃകുടുംബവുമായി നല്ല ബന്ധം പുലർത്തും. ശത്രുക്കളെ ജയിക്കാൻ കഴിയും. കടം രോഗം വഴക്ക് പ്രശ്നങ്ങൾ എന്നിവയിൽ നിന്നൊക്കെ മോചനമുണ്ടാകും. സർക്കാരിൽ നിന്ന് ആനുകൂല്യങ്ങൾ ലഭിക്കുവാനുള്ളവർക്ക് അവയെല്ലാം ലഭിക്കാനുള്ള യോഗമൊക്കെ കാണുന്നുണ്ട്. ആരോഗ്യപരമായി മധ്യമമായിട്ടാണ് കാണുന്നത്. ധനനിലയും മധ്യമം തന്നെയാണ്. പൊതുവെ പറഞ്ഞാൽ ഈ മാസം സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങൾ തന്നെയാണ് ഇവർക്ക് അനുഭവിക്കാൻ കഴിയുക. ഇവയെല്ലാം ഈ രാശി ലഗ്നക്കാരുടെ ഈ മാസത്തെ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലുള്ള പൊതുവായ ഫലങ്ങൾ മാത്രമാണ്. അവരവരുടെ ജനനകാല ഗ്രഹനിലയ്ക്കനുസരിച്ച് തത്സമയം നടക്കുന്ന ദശാ അപഹാരങ്ങൾക്കനുസരിച്ച് ഫലങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമെന്നുകൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി. നമസ്കാരം.